ലൂക്കോസിൻ്റെ സുവിശേഷം 17:7-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളുടെ ഭൃത്യൻ ഉഴുകിയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടം നിർവഹിച്ചേ ഉള്ളൂ എന്ന് പറയുവിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ വളരെ ശ്രദ്ധേയമായ ആനുകാലികമായ പ്രസക്തി ഉൾക്കൊള്ളുന്ന ഒരു വചനമാണ് നമുക്ക് ഇന്നത്തെ വിജയനിരന്തനായ തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതിനൊക്കെ നമ്മൾ അതിന് കണക്ക് കൂട്ടി നമുക്ക് എന്തെല്ലാം പ്രതിഫലം അതിൽ നിന്ന് ലഭിക്കണം എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും ദൈവരാജ്യത്തിൻ്റെ മക്കളായി നമ്മൾ മാറുന്നില്ല എന്നുള്ള ശ്രദ്ധേയമായ ഒരു വളരെ ഔദ്ധത്യമാർന്ന ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് നൽകുന്നത്. നമ്മൾ വേദോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവിൻ്റെ കരത്തിന് കീഴേ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിങ്ങളെ എടുത്തുയർത്തും എന്നുള്ളൊരു വചനമുണ്ട്. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളെ തട്ടി മാറ്റിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടവരല്ല. എപ്പോഴും ദൈവത്തിൻ്റെ കരത്തിന് കീഴേ ചേർന്ന് നിൽപ്പാൻ, കർത്താവിൻ്റെ കരത്തിന് കീഴേ ചേർന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവർ നൽകുന്ന അപമാനം, മറ്റുള്ളവർ നമ്മളെ ഇകഴ്ത്തി കാണിക്കുമ്പോഴുള്ള ആ ഒരു ജീവിതത്തിൻ്റെ വിഗ്രഹങ്ങൾ, ഈ സഹനങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ കരത്തിന് മുമ്പിൽ എനിക്കൊരു വിലയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കാൻ സ്വായത്തമാക്കാൻ കഴിയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദോത്സവത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധനായ പത്രോസിൻ്റെ ജീവിതയാത്രയും. പത്രോസ് വളരെ ശ്രദ്ധേയമായിട്ട് പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അസാധാരണമായ വിധത്തിൽ പാഠവുമുള്ള ഒരു വ്യക്തിയായിരുന്നു. തന്നെപ്പറ്റി തന്നെ ഒരു ആത്മവിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അതിൻ പ്രകാരമാണ് പല സമയങ്ങളിലും മറ്റുള്ളവരൊക്കെ മൗനമായിട്ടിരിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പത്രോസ് പറയുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് കർത്താവിൻ്റെ സ്വർഗത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച ഒരു മനുഷ്യനായിട്ട് കർത്താവ് ഇവിടെ കാണുന്ന സസാറിയ ഫിലിപ്പിയായി പ്രദേശത്ത് വെച്ച് നമ്മൾ ഈ പത്രോസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മീൻപിടുത്തത്തിൻ്റെ പെരുപ്പത്താൽ അവിടെ ജനങ്ങളെല്ലാം നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ പാദത്തിലേക്ക് വന്നിട്ട് എന്നെ നിന്ന് അകന്നു പോകണമേ എന്ന് പറയുന്ന ശ്രദ്ധേയമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തെ മതിക്കുന്ന ഒരു ചിന്ത പത്രോസ് വരുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ. അടുത്തായിട്ട് താബോർമല വെച്ച് പറയുന്നുണ്ട് ഞാനിവിടെ മങ്ങളിവിടെ 3 കൂടാരങ്ങളുണ്ടാകാം. അടുത്തായിട്ട് പറയുന്നുണ്ട് കർത്താവേ നിനക്ക് ഇങ്ങനെയുള്ള ദുരിതങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് സാത്താനെ എന്ന് വിളിക്കുന്ന പത്രോസ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൻ്റെ ശ്രദ്ധേയമായ സാന്നിധ്യത്തെ എല്ലായിടത്തും തെളിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരു പത്രോസ് നമ്മൾ കാണുന്നുണ്ട്. വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെടുത്തുന്നത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ. അതായത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പീലാത്തോസിൻ്റെ അരമനയിൽ അടിയേൽക്കുമ്പോൾ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ അടിയേറ്റ് മുറിവേറ്റവനായി ക്ഷതമേറ്റവനായി അവൻ നിലകൊള്ളുമ്പോൾ അവൻ്റെ മുഖത്തുകൂടെ തുപ്പലിൻ്റെ ചാലുകൾ ഒഴിക്കുമ്പോൾ അസ്തമയജൂരിൻ്റെ നിറങ്ങൾ അത്രയും ചേർത്ത് വെച്ചതുപോലെ അവൻ്റെ മുഖത്തുകൂടി ചോരയുടെ ചാലുകൾ പല നിറങ്ങളായി ഒഴുകുമ്പോൾ അവിടെ ജീവിതത്തിൻ്റെ ദശാസന്ധിയുടെ വേദനകളുടെ പാരമ്പുകളിൽ നിൽക്കുന്ന മനുഷ്യപുത്രനെ ഒന്ന് കാണുവാൻ പോലും കൂട്ടാക്കാതെ തീയുടെ നിറത്തിന് മുമ്പിൽ, തീയുടെ ചൂടിന് മുമ്പിൽ, തീയുടെ സൗന്ദര്യത്തിന് മുമ്പിൽ ചേർന്ന് നിൽക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പ, എപ്പോഴും വീൺവാക്ക് പറഞ്ഞ മനുഷ്യൻ അവിടെ ആയിരിക്കുന്നത് നമ്മൾ കാണുന്നു. ഈ സമയത്താണ് കർത്താവ് വേദനയോടെ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, എന്നെ തിരിഞ്ഞു നോക്കാൻ എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് മുതൽ പത്രോസ് ഏറ്റവും ചെറിയവനാവാൻ ശ്രമിക്കുകയാണ്. ഇതുവരെയും തന്നെപ്പറ്റി വലിയ വീൺവാക്കുകൾ പറഞ്ഞിരുന്ന പത്രോസ് കർത്താവ് തിബേരിയാസ് കടത്തിയിരുത്ത് വെച്ച് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസേ? കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസേ? ഇതുവരെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലെ വളരെ പെട്ടെന്ന് മറുപടി പറയേണ്ട പത്രോസ് അടുത്ത നിമിഷം വിമ്മിക്കരയുകയാണ്. അദ്ദേഹം പറയുകയാണ്, കർത്താവേ നീ എല്ലാം അറിയുന്നു, ഞാൻ അറിയുന്നതിനെക്കാട്ടും കൂടുതൽ എന്നെ നീ അറിയുന്നു എന്നുള്ള തിരിച്ചറിവ്. അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിലത്തൊഴിച്ചു കളഞ്ഞ വെള്ളത്തെപ്പോലെ അവൻ താഴുവാൻ തയ്യാറാകുന്നു, വീഴുവാൻ തയ്യാറാകുന്നു, കർത്താവിന് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുവാൻ തയ്യാറാകുന്നു. ഈ വിശുദ്ധനായ പത്രോസിൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. ഒടുവിൽ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ തലകീഴായി കുരിശിൽ മരിച്ച് കർത്താവിൻ്റെ പാദത്തെ ചുംബിച്ച് മരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് പത്രോസ് മാറുന്നത് നമ്മൾ വേദോത്സവത്തിൽ വായിക്കുന്നു. വേദോത്സവത്തിലല്ല, ചരിത്രങ്ങളിൽ നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ ഈ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ നാശത്തിലൂടെ ചരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നമ്മളിലെ അഹം എന്നുള്ള ഭാവം ജ്വലിപ്പിച്ച് നിൽക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോഴും ക്രിസ്തുവിൽ വളരുമ്പോൾ നമുക്ക് ഓരോ നിമിഷവും സ്വായത്തമാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിലെ അഹം എന്ന ഭാവം മെഴുകുതിരി ഉരുകുന്ന പോലെ ഉരുകി ഉരു ഉരുകി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. അതാണ് നമുക്ക് കാണാം വിശ്വനായ പൗലോസ് അപ്പോസ്തലൻ ആദ്യമൊക്കെ പറഞ്ഞു വരുമ്പോൾ വലിയ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഈ അപ്പോസ്തല പ്രമാണിമാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരമൊക്കെ ആരംഭിക്കുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ. അവസാനമൊക്കെ ആകുമ്പോൾ അദ്ദേഹം കണ്ണീരോടെ പറയുന്നത് ക്രിസ്തുവിനെ പീഡിപ്പിച്ചവരിൽ ഒന്നാമനായ പൗലോസ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് ക്രിസ്തുവായിട്ട് അങ്ങോട്ട് ചേർന്നേർന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും താൻ ഒരു പ്രയോജനമില്ലാത്ത ദാസനാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരികയാണ്. അതായത് ഞാൻ നിൽക്കുന്നത് ഒക്കെ എൻ്റെ ദൈവത്തിൻ്റെ കരുണയാലാണ് എന്നുള്ള തിരിച്ചറിവ്. അതായത് എനിക്ക് എൻ്റെ പേരൊന്നും വേണ്ട, മറിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മൾ പലപ്പോഴും പല ദിവസങ്ങളിലും വളരെ പ്രമുഖരായ അനേകം ദൈവദാസന്മാർ പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ട്, ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിന് മുമ്പിലും ത്രിയേക ദൈവത്തിന് ഒരു മഹത്വമുണ്ട് എന്ന് തിരിച്ചറിയാനാവുന്ന കഴിവ്, ആ ത്രിയേക ദൈവത്തിന് മഹത്വം കൊടുക്കാനാകുന്ന അനുഗ്രഹം, ആ ഒരു അനുഗ്രഹത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ചേർന്ന് വെക്കേണ്ടത്. നമ്മളെപ്പോഴും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ ആറടി മണ്ണിൽ പുഴുവിൻ്റെ തീറ്റയായി മാറുന്ന നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുമ്പോൾ നമ്മൾ നിത്യമായ വാസസ്ഥലങ്ങളിൽ എത്തുന്നില്ലെങ്കിൽ നമ്മളൊന്നും നേടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ശരീരത്തിന് വേണ്ടി ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് അതുമാത്രമേ നിത്യമായിട്ട് നിലനിൽക്കുന്നുള്ളൂ. ആ നിത്യമായ ആത്മാവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിത്യമായ ആത്മാവിന് വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടത് എങ്ങനെയാണ്, അവൻ വളരാൻ വേണ്ടി നമ്മൾ കുറയുവാൻ തയ്യാറാകണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സന്യസ്ത ജീവിതയാത്രയിൽ, നമ്മുടെ ജീവിതയാത്രയിൽ, സുവിശേഷ പ്രഘോഷണത്തിൽ ഒക്കെയും മബരനെ നേടുവാൻ വേണ്ടി നമ്മൾ കുറയുവാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായിട്ട് മാറുന്നത്. ഈ പ്രഭാതത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ നിൻ്റെ സുവിശേഷമായി മാറുവാൻ തക്കവണ്ണം എന്നിലെ അഹമെന്ന ഭാവത്തെ ദൈവമേ അവിടുന്ന് കത്തിച്ച് ചാരമാക്കണമേ. എന്നിൽ നിൻ്റെ ആത്മാവ് നിറയുമ്പോൾ, നിൻ്റെ പ്രകാശത്തിൽ ഞാൻ ഉണരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിറയുമ്പോൾ ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറും. കർത്താവെ അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് മുട്ടിപ്പാട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.